कोझिक्कोड तपोवनम मेलडीज़ श्रावण पौर्णमी संगीत परिपाटी ഒക്ടോബർ 20-ന് വെള്ളിയാഴ്ച കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കും. വേദിയിൽ അക്ഷരരത്നം അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് ഗോകുലം ഗോപാലൻ സമർപ്പിക്കും. ഇലഞ്ഞി പൂമണം എന്ന സംഗീത വിരുന്നും അരങ്ങേറുമെന്ന് സംഘാടകർ പറഞ്ഞു. കോഴിക്കോട് തപോവനം മെലഡീസിന്റെ ശ്രാവണ പൗർണമി സംഗീത പരിപാടി 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒക്ടോബർ 20-ന് വെള്ളിയാഴ്ച കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് അരങ്ങേറുമെന്ന് സംഘാടകർ അറിയിച്ചു. കോഴിക്കോട് ചക്കോരത്തുകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സംഗീത കൂട്ടായ്മയാണ് തപോവനം മെലഡീസ്. തപോവനം മെലഡീസിന്റെ ലെജൻഡറി അവാർഡിൽ പ്രഥമ പുരസ്കാരമായ അക്ഷരരത്നം അവാർഡ് ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പിക്ക് സമ്മാനിക്കും. 20,001 രൂപയും ഫലകവുമാണ് അവാർഡ്. ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഗോകുലം ഗോപാലൻ അവാർഡ് സമർപ്പിക്കും. ഈ പുരസ്കാരം തീർച്ചയായും അദ്ദേഹത്തിന് കൊടുക്കുന്നതിലുള്ള സാങ്കത്യമാണ്. കാരണം ഈ ഭാസ്കരനും മലാറാമറിനെയൊക്കെ ഗാനരചനാ രംഗത്ത് കത്തിജ്വലിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ മെല്ലെ മെല്ലെ ഒരു യുവ എഞ്ചിനീയറായി കടന്നു വന്ന, അങ്ങനെ പാട്ടിൻ്റെ എഞ്ചിനീയറിംഗും കൂടി മാസ്റ്റർ ബിരുദം നേടി ചലച്ചിത്രത്തിൻ്റെ എല്ലാ മേഖലകളിലും വിജയം വരിച്ച കോഴിക്കോട് നോർത്ത് MLA തോട്ടത്തിൽ രവീന്ദ്രൻ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഗായകൻ ആർ കനകാബരൻ പരിപാടിയിൽ അധ്യക്ഷനാകും. കവി പിപി ശ്രീധരനുണ്ണി, തപോവനം വൈസ് പ്രസിഡന്റ് ഡോക്ടർ മഹ്റൂഫ് രാജ്, സെക്രട്ടറി ഇ വിജയരാജൻ എന്നിവരും പങ്കെടുക്കും. തുടർന്ന് ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇലഞ്ഞി പൂമണം എന്ന സംഗീത വിരുന്നും അരങ്ങേറുമെന്ന് കവി പിപി ശ്രീധരനുണ്ണി, ആർ കനകാബരൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദേവീഗീതങ്ങൾ ത്രിചന്ദനം പ്രകാശ്